നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ചില്ലി ഗോപിയാണ്, സെമി ഗ്രേവി ആയിട്ട് ചെയ്യുന്ന ചില്ലി ഗോപിയാണ്. അപ്പം നമ്മൾ മീഡിയം വലുപ്പത്തിലുള്ളൊരു ഗോപി എടുത്ത് ചെറിയ പീസുകളാക്കി ഒരേ വലുപ്പത്തിലുള്ള ക്യൂബ് പീസുകളായിട്ട് നമ്മളിതിനെ കട്ട് ചെയ്യുകയാണ്. അത് നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തു. വെള്ളത്തിലേക്ക് ഉപ്പും വിനാഗിരി ഒഴിച്ചു കൊടുത്തു. വേണമെന്നുണ്ടെങ്കിൽ നമുക്കതിൽ മഞ്ഞപ്പൊടി ഇടാം. അപ്പോൾ കളറിന് ചേഞ്ച് വരാതിരിക്കാണ് നമ്മളൊരു വിനാഗിരി ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് മാറി വയ്ക്കുക. അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിലൊക്കെ ചിലപ്പോൾ പുഴുക്കൾ, ചെറിയ ചെറിയ പ്രാണികൾ കയറിയിരിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്ത ശേഷം വെള്ളത്തിലേക്ക് ഇട്ട് ഉപ്പും മഞ്ഞ വിനാഗിരി ഒഴിച്ച് വെച്ചാൽ ഒരു 10 മിനിറ്റ് ശേഷം അതിൻ്റെ ഫുള്ള് വൃത്തിയായിട്ട്, അപ്പോൾ നല്ല ഭംഗിയായിട്ട് അത് ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. നമ്മൾ അതിൻ്റെ ബാറ്റർ തയ്യാറാക്കാനായിട്ട് 2 ടേബിൾ സ്പൂണോളം മൈദ, 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ, രണ്ടും ഒരേ അനുപാതത്തിലാണ് ഇപ്പോൾ എടുക്കുന്നത്. പിന്നീട് നമ്മൾ കോൺഫ്ലവർ ആഡ് ചെയ്യും. ഒരു മുട്ടയുടെ അല്പം വെള്ളം, ഇതിൽ നമ്മൾ ബ്ലാക്ക് പെപ്പറാണ് ഇടുന്നത്, വൈറ്റ് പെപ്പർ ഇട്ടാലും നല്ലതായിരിക്കും. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അല്പം, അല്പം സോയാ സോസ്, ഇത്രയും ഒഴിച്ച് നമ്മൾ നല്ല രീതിയിൽ ടൈറ്റായിട്ട് തന്നെ മിക്സ് ചെയ്യണം. വെള്ളം കൂട്ടി ഒഴിക്കുന്നില്ല. ഒരു കറക്റ്റ് ഒരു ഇഡ്ലി മാവിനേലും കുറച്ചുകൂടി ടൈറ്റ്, ആ ഒരു പരുവത്തിനാണ് നമ്മളിത് ഒട്ടും കട്ട് ചെയ്യില്ലാതെ മിക്സ് ചെയ്തെടുക്കുന്നത്. നമ്മുടെ ബാറ്റർ റെഡി ആയി കഴിഞ്ഞു. ഇതിലേക്ക് നമ്മൾ ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒട്ടും വെള്ളവും ഇല്ലാത്ത കോളിഫ്ലവറിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ അല്പം കോൺഫ്ലവർ കൂടി ഇട്ട് കൊടുത്ത് ടൈറ്റ് ആയതിനു ശേഷം മാത്രമേ ഓയിലിലേക്ക് ഇടുകയുള്ളൂ. 3/4 ടേബിൾ സ്പൂണോളം വീണ്ടും നമ്മളിതിലേക്ക് കോൺഫ്ലവർ മാത്രമേ ഇടുന്നുള്ളൂ. നമ്മളിപ്പോൾ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് വെക്കുന്ന പോലെ ഒരുപാട് നേരം മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. ഇത് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്ത് അത് കട്ട് ചെയ്തിട്ടുള്ള പീസിലേക്ക് നമുക്ക് ഡയറക്റ്റായിട്ട് ആ ഒരു ഇത് ചേർത്തിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് അത് ഫ്രൈ ചെയ്യാവുന്നതാണ്. ഇതൊരുപാട് നേരം പിടിക്കേണ്ട ആവശ്യമില്ല, അത് പെട്ടെന്ന് തന്നെ ഇതാവും. നമ്മളെപ്പോഴും കോൺഫ്ലവർ അവസാനമായിട്ട് ജസ്റ്റ് വെയിറ്റ് ടൈറ്റ് ചെയ്തിട്ട് തന്നെ ഇതൊക്കെ യൂസ് ചെയ്യുക. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്തിട്ട് തന്നെ എടുക്കാവുന്ന രീതിയിലുള്ള ടൈറ്റ് നമുക്ക് കിട്ടും. നല്ല ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഓരോരോ പീസുകളായിട്ട് നമ്മൾ സ്പ്രെഡ് ചെയ്ത് വേണം ഇട്ട് കൊടുക്കാൻ. നമ്മൾ ഒന്നിച്ച് ഇട്ട് കൊടുത്താൽ അത് ശരിക്കും കട്ട പിടിച്ചു പോകും. അത് നമുക്ക് പിന്നീട് വിടിയിച്ചെടുക്കാൻ അതിനൊരു കറക്റ്റ് വേവെല്ലാം കറക്റ്റായിട്ട് കിട്ടില്ല. ഓരോരോ പീസുകളായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ ഇട്ടതിന് ശേഷം ജസ്റ്റ് അതിൻ്റെ ഫയർ ഒന്ന് കുറച്ചു. അതിനുശേഷം ഇത്രയും ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് നമുക്ക് പിന്നെ ഫയർ കൂട്ടിയിട്ട് ഒരേ ഫയറിൽ തന്നെ സംഭവം നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. 5 മിനിറ്റിനുള്ളിൽ നമുക്ക് പൂർണ്ണമായിട്ട് ഫുൾ കുക്ക്ഡായിട്ട് നമ്മുടെ കോളിഫ്ലവർ കിട്ടും. അധികം നേരം അത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ 5 മിനിറ്റാണ് മാക്സിമം കുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നല്ല ബ്രൗൺ കളറായി വരുമ്പോൾ മാത്രം ഇതിനെ കോരി മാറ്റുക. ഇപ്പോൾ നല്ല ക്രഞ്ചി ഫ്ലേവറായിട്ട് ഒരു നല്ല ഒരു ബ്രൗൺ കളറിൽ നമുക്ക് കോളിഫ്ലവർ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു. നമ്മൾ ഫ്രൈ ചെയ്ത് എണ്ണയില്ലാതെ മാറ്റിവെച്ചു. ഇനി നമ്മളിതിൻ്റെ കട്ടിംഗ് ആയിട്ട് ആകെ ആവശ്യമുള്ളത് ക്യാപ്സികവും സവോളയും വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകാണ് നമ്മളിതിനു വേണ്ടി ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ്. ഒരു 3 ടേബിൾ സ്പൂണോളം വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ചോപ്പി വെച്ചിട്ടുള്ള ഗാർലിക്ക്, ചോപ്പി വെച്ചിട്ടുള്ള ജിഞ്ചർ 1 ടീസ്പൂണും ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 പച്ചമുളക്, 1 ചെറിയ സവോള, ക്യാപ്സികത്തിൻ്റെ പകുതി, ഇത്രയും ക്യൂബായിട്ട് കട്ട് ചെയ്ത് ജസ്റ്റ് നമ്മൾ ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ സോട്ട് ചെയ്യണം. ജസ്റ്റ് ഒന്ന് സോട്ടായി വന്നപ്പോൾ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഇട്ട് കൊടുത്തു. നമ്മൾ ചൈനീസിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ എല്ലാ അസംബ്ലിയും, അതായത് നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ ആവശ്യമായ എല്ലാ സംഭവവും റെഡി ആക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ തവ ഓണാക്കാവുള്ളൂ. കാരണം പെട്ടെന്ന് തന്നെ ഇത് കുക്കാവുന്ന സാധനങ്ങളാണ്. നമ്മളൊന്നും സൗത്ത് ഇന്ത്യ ചെയ്യുന്ന പോലെ ഒരുപാട് ടൈം ഇട്ട് കുക്ക് ചെയ്യേണ്ട. ഇപ്പം നമുക്കിതിൽ ഇതിൽ മസാല ഇടാവുന്ന ഇതിലായി. നമുക്ക് ഇനി അതിൻ്റെ ഗ്രേവിയിൽ ഇത് കിടന്ന് ആയിക്കോളൂ. ഇനി ഇതിൻ്റെ സോസ് ഓരോന്നായിട്ട് ഒഴിച്ച് വെക്കാണ്. നമ്മളിതിലേക്ക് ആദ്യം ചില്ലി പേസ്റ്റ് 1 ടേബിൾ സ്പൂണിൽ പൊഴിച്ച് കൊടുക്കുന്നുള്ളൂ. 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ്, 1.5 ടേബിൾ സ്പൂണോളം സോയാ സോസ്, ഇത്രയാണ് ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല ആഡ് ചെയ്യാം. മസാല എല്ലാം ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യാണ്. ചില്ലി പേസ്റ്റ്, ടൊമാറ്റോ സോസ്, സോയാ സോസ്. ഇനിയാണിതിൽ വൈറ്റ് പെപ്പറും ആവശ്യമുണ്ടെങ്കിൽ മാത്രം സാൾട്ടും ആഡ് ചെയ്യുന്നുള്ളൂ. അത് ഏറ്റവും അവസാനമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു. ഒരുപാട് വെള്ളം ഒഴിക്കുന്നില്ല. ഇത് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ കുറച്ചും കൂടി നന്നായിരിക്കും. നമ്മൾ അധികം നേരിട്ട് തിളപ്പിക്കുന്ന ജസ്റ്റ് ഒന്ന് തള വന്നു കഴിയുമ്പോൾ തന്നെ അതിലേക്ക് കോൺഫ്ലോർ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇപ്പോൾ നമ്മൾ ബ്ലാക്ക് പെപ്പർ ഇട്ട് കൊടുത്തു. വൈറ്റ് പെപ്പറോ ബ്ലാക്ക് പെപ്പറോ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് അജിനോമോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കിയ ബാറ്ററിൽ അല്പം കൂടി വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല രീതിയിൽ നല്ല ടൈറ്റായിട്ട് സെമി ഗ്രേവി ആയിട്ട് കിട്ടി. ഇപ്പോൾ നമ്മൾ പാൻ ഓഫ് ചെയ്ത് വെക്കുകയാണ്. പിന്നെ നമ്മളത് ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അത് ഓൾറെഡി നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന സെമി ഗ്രേവിയാണ്. ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിലേക്ക് അത് വരും. അപ്പോൾ നമ്മളിതിൽ കോൺഫ്ലവറാണ്, അത് വെള്ളത്തിൽ അല്പം കോൺഫ്ലവർ വളരെ ചെറുതായിട്ട് ചാലിച്ചിട്ടാണ് നമ്മളിതിൽ ചേർക്കുന്നത്. നമ്മളതിന് പകരം ഇപ്പം നമ്മൾ തയ്യാറാക്കിയ ബാറ്ററിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് അത് ഇതിൽ യൂസ് ചെയ്യാവും. അത് പ്രശ്നമില്ല, സെയിം സാധനം തന്നെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് നോക്കിയിട്ട് വില്ലിങ്ങണി മാത്രം അങ്ങനെ ചെയ്താൽ മതി. വളരെ കുറച്ച് ഒഴിച്ചാൽ മാത്രം പെട്ടെന്ന് തിക്കായിട്ട് തന്നെ മാറും. അപ്പോൾ നമ്മളത് വീട്ടിൽ തയ്യാറാക്കുന്ന രീതിയാണ്. ശരിക്കും റെസ്റ്റോറൻറ്റിലെല്ലാം ഇതിൽ സ്വല്പം അജിനോമോട്ട് ആഡ് ചെയ്യും. ഇതൊരു ചൈനീസ് സാൾട്ട് എന്നാണ് അജിനോമോട്ടെ പറയുക. അത് നമുക്ക് റെസ്റ്റോറൻറ്റ് ടേസ്റ്റ്, ഉപ്പ് എന്ത് കാര്യത്തിനും കുറച്ച് ടേസ്റ്റ് കൂട്ടി തരുന്ന പോലെ ഒരു ടേസ്റ്റിന് ഒത്തിരി വേരിയേഷൻ കാണും അജിനോമോട്ട് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഇത് നമ്മളൊന്നും അജിനോമോട്ടൊന്നും ഇട്ടിട്ടില്ല. ഇതിലെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് സോയാ സോസിന് നല്ല ഉപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചൈനീസായിട്ട് എന്ത് ചെയ്യുമ്പോഴും ഏറ്റവും അവസാനം മാത്രം ഉപ്പിടാൻ ശ്രദ്ധിക്കുക. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ലൈറ്റായിട്ട് ഉപ്പിട്ട് കൊടുക്കുക.
ആദ്യം തന്നെ ബാക്കിയുള്ളത് ചെയ്യുന്ന പോലെ ആദ്യം നമ്മൾ ഉപ്പിട്ട് സോർട്ട് ചെയ്യാൻ ഒന്നും ചെയ്യില്ല. ഏറ്റവും അവസാനം മൊത്തം ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കുളയ്ക്കുകയുള്ളൂ. അപ്പോൾ ആ ഉപ്പിൻ്റെ അളവ് കറക്റ്റായിട്ട് ബാലൻസിങ് ആവും.